ഹലോ, നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ തുറമുഖം സിനിമയിലാണ് നമുക്ക് ആറാട്ടണ്ണനെ സൂപ്പർ സ്റ്റാർ റിവ്യൂവറിനെ 6 മാസം മുമ്പാണ് പരിചയപ്പെട്ടത്. ഇപ്പോൾ 8 മാസമായിരിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കാരണം നമ്മുടെ റസാഖ് പെട്ടെന്ന് തിരിയുന്ന കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടാൻ കാരണം തുറമുഖം എന്ന സിനിമയുടെ ജൂനിയറായിട്ട് സ്റ്റഡി അഭിനയിച്ചിരുന്നു, സിനിമയിലും കാണിച്ചിരുന്നു. അതിനുശേഷമാണ് എന്നെ കാണിച്ചപ്പോഴാണ് ഞാൻ അലറിക്ക് ഉവിയൊക്കെ പറഞ്ഞപ്പോൾ തുറമുഖം വൈറലായി, ക്രിസ്റ്റഫർ വൈറലായി. അപ്പോൾ അതിനെ പറ്റി നമുക്ക് ആറാട്ടൻ്റെ കൂട്ടുകാരൻ റസാഖ് വിളിക്കും. നമസ്കാരം, എൻ്റെ പേര് റസാഖ് മട്ടാഞ്ചേരി. ഞാൻ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും ഇപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അഭിനയിക്കുന്ന ഒരാളാണ് ഞാൻ. അലിൻ ജോസ് പെരേരെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒരു അഭിനയമോഹം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് മുഖേനയാണ് എന്നിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് മുഖം നല്ല രീതിയിൽ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആൽബം ചെയ്യുകയുണ്ടായി, ഒരു വട്ടം കൂടി എന്ന ഇതിൽ അവൾക്ക് തന്നെ വേണ്ടയോ എന്ന സോങ്. അത് ഏതാണ്ട് 12 ലക്ഷത്തിന് മേൽപോട്ട് ആളുകൾ കണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി വേറെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞപ്പോൾ, ഷോർട്ട് ഫിലിമിന് പണ്ടിറക്കാൻ ആളുണ്ടാവും, സിനിമ പോലെയല്ല ഷോർട്ട് ഫിലിം, ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുമ്പോൾ അതിൽ ഒരു ഓഹരി ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാശ് ഉണ്ടായിരുന്നില്ല, ആ കാശ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം കൊണ്ട് ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം കൊടുക്കുകയാണ് ഉണ്ടായത്. അതിലെ ഒരു ഒരു പേപ്പർ ഇടുന്ന ഒരു ബോയി ആയിട്ടാണ് ആദ്യം അതിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു റോൾ കൊടുക്കണം എന്നുള്ള ഇതിൽ എൻ്റെ കൂട്ടിനെ എന്നാണ്, ഏതാണ്ട് 4500 പേര് ഇപ്പോൾ കണ്ടിട്ടുണ്ട്. റാസ് മീഡിയയിലാണ് അത് ഇട്ടേക്കുന്നത്. റസാഖ് മട്ടാഞ്ചേരി എന്ന് അത് ഐശ്വര്യ എന്ന് പറയുന്ന ഒരു മോഡലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരനായിട്ടാണ് അച്ഛൻ വേഷം, തിരുവനന്തപുരത്തുള്ള ഒരു സീരിയൽ നടനാണ്. അങ്ങനെ ഒരുപാട് പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ സതീഷ്, അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ സിനിമകൾ ഫ്രീ ടൈം ആയതുകൊണ്ട് സിനിമകൾ കാണാൻ ഞാൻ ഫസ്റ്റ് ഷോ വന്ന് കാണാറുണ്ട് തിയേറ്ററിൽ. നമ്മുടെ ഇവിടുത്തെ ഇടപ്പള്ളിയിലുള്ള പ്രമുഖ തിയേറ്ററിലാണ് വന്ന് കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തെയും ഞാൻ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ സിനിമക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചു. ഞാൻ സൗദി വെള്ളക്ക എന്ന ചിത്രത്തിലൊരു ചെറിയ കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കാനാണ് ഇദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ അന്ന് ഇങ്ങനെ ചെയ്തപ്പോ അതെ, അപ്പൊ വീണ്ടും വീണ്ടും ഓരോ ഷോ കാണാൻ വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രശസ്തി അദ്ദേഹം ഒരു സന്തോഷം തോന്നി. പിന്നീട് അതെ, അപ്പൊ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞ് പ്രസംഗം പറയുന്നത് പോലെ അല്ലെങ്കിൽ പഠിച്ച് അവര് സിനിമാക്കാര് അല്ല, ഏത് സിനിമയാണ് ഇറങ്ങിയേക്കുന്ന ആ സിനിമാക്കാര് എന്തോ എഴുതി കൊടുത്തിട്ട് അത് കാണാപ്പാടം പഠിച്ച് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷെ ഒന്നുമല്ല, അദ്ദേഹം കണ്ടുവന്ന് ഉടനെ ഓൺ ദി സ്പോട്ടിലാണ് അത് ചെയ്യുന്നത്. പിന്നെ പിന്നീട് ഒരു പാട്ട് പാടുന്ന ആളായിട്ടും ഡാൻസ് ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ കണ്ടത്. വന്ന ശാന്തരാത്രി നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി ഒന്ന് ചേർന്ന് പാടിനണം ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം പത്മിനിയില് ഐ ലവ് യു പത്മിനി, ചക്കോച്ചന്റെ കോമഡി മൂവി അതും പത്മിനിയല്ലേ. കുറെ കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം താടിയുള്ള രമേശനായി ഏയ് മിന്നുന്ന പെർഫോമൻസാ ചക്കോച്ചൻ കലക്കി ടിക്കറ്റ് എടുക്കൂ, 100 രൂപ കൊടുത്ത് പത്മിനി കാണു ടിക്കറ്റ് എടുക്കൂ. ആ പടത്തിന്റെ ആ പാട്ട് ഭയങ്കര റീച്ച് കയറിയിരുന്നു. ഒരു 10 ലക്ഷം പേരോളം അതിനെപ്പറ്റി വിമർശിച്ചും എന്നെപ്പറ്റി ആറട്ടൻ ലെവലിലേക്ക് ആ സിനിമയാണ് എനിക്ക് കാരണമായത്. അത് പത്മിനി എന്ന സിനിമ റിലീസ് ചെയ്ത നമ്മുടെ ചാക്കോ കുഞ്ചാക്ക പോലും നന്ദിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് റസാക്കോട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഈ പാട്ടുപാടിയും ഡാൻസ് ചെയ്യുന്നതൊക്കെ വീഡിയോ വരാറുണ്ട് പല പല ചാനലില്, നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് ഞാൻ കണ്ടപ്പോ അതിന്റെ കമന്റും കൂടെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ കമന്റ് നോക്കുമ്പോ അതിമോശമായിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത്. അപ്പോ
ഒരുപാട് എങ്ങനെയെങ്കിലും സിനിമ മേഖലയിലേക്ക് എത്തണം, സിനിമ മേഖലയിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പാട്ടും ഡാൻസൊക്കെ ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്തുന്നുണ്ട് RDX, നമ്മുടെ വോയിസ് ഓഫ് സത്യൻ സത്യനാഥൻ എന്ന ദിലീപന്റെ മൂവിയിൽ വരെ ഫ്രെയിമിൽ കാണും. ഇതിന്റെ ഡയലോഗുള്ള വേഷങ്ങൾ നമ്മുടെ അപ്പു കട്ടൺ എന്ന ചേട്ടനാണ് അഭിനയിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു. അപ്പു കൂടെ ചെയ്യുമോ? ഞാൻ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചോണ്ടിരിക്കാം. എനിക്ക് അങ്ങനെ അഭിനയത്തിലേക്ക് വലിയ ഇതൊന്നുമില്ല, ചെയ്യാനേ താല്പര്യമുള്ളൂ. സിനിമ കാണാൻ ഇഷ്ടമാണ്. ഞാൻ വലിയ ബോൺ ആക്ടർ അങ്ങനെയൊന്നല്ല. ഈ പുള്ളി രസാക്കളെ പറഞ്ഞ എത്ര വർഷങ്ങളായിട്ട് സിനിമ മാമിച്ച് നടക്കുന്ന ആളാണ്. ഷോർട്ടിലാണെങ്കിലും അനു ജോസ് അഭിനയിക്കുന്നുണ്ട്. അനു ജോസ് പേര് നല്ലൊരു അഭിനേതാവാണ്. എന്റെ ആ ഷോർട്ട് ഫിലിം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു എന്റർടൈനറാണ്. ആൾക്കാരെ എന്റർടൈൻ ചെയ്യാറിയാം. ഇപ്പൊ മോശം കമന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓരോ വീഡിയോസിനും ഒരുപാട് മോശം കമന്റ് ആണ് കാണാറുള്ളത്. അപ്പൊ ഞാൻ അതെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഡാൻസ് ഓവറായിട്ട് ഇങ്ങനെ കളിക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടുകൾ ശ്രദ്ധിച്ചൊക്കെ പാടുക എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടി, 3 വയസ്സുകാരിയായ കുട്ടി, കളിപ്പാട്ടം മാറ്റി വെച്ചിട്ട് എന്റെ പാട്ടും ഡാൻസും ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോ ആ ഒരു ഇത് കേട്ടപ്പോ എത്രമാത്രം ഇപ്പോഴാണ് ഗെയിംസ് അങ്ങനെ പല പല ആപ്ലിക്കേഷൻ മൊബൈൽസ് ഉണ്ടല്ലോ. ഇപ്പൊ ടിക്ടോക്ക് ആണെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പല പല ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. എങ്കിൽ കൂടി മറ്റേ പ്ലേ സ്റ്റോറിൽ കുറെ ഗെയിംസ് ഉണ്ട്. ആവശ്യമില്ല ഉള്ളതും ആവശ്യമില്ലാത്ത പല പല കൊല്ലുന്ന വരെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതുവരെ കാണാണ്ട് ഓരോ കുട്ടികൾ, ഇന്നത്തെ ചെറിയ കുട്ടികൾ പോലും എന്റെ റിവ്യൂ കണ്ട് ആത്മസംതൃപ്തി നേടുന്നുണ്ട്. റാണി ഏതാണ് പാട്ട്? ഏത് ഞാൻ കൊറേ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. ഏതാണെന്ന് ഇപ്പൊ രണ്ട് പാട്ട് ഞാൻ പാടിയല്ലോ. അത് കൊറേ പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട്. ഇദ്ദേഹം നിമിഷ നേരം കൊണ്ടാണ് പാട്ട് പാടുന്നത്. അപ്പൊ വരികൾ സിനിമക്കാര് പാട്ട് നിർമ്മിക്കുന്നത് ഓരോ സമയമെടുത്താണ്. ഞാൻ അറ്റ് എ മൊമെന്റിൽ പെട്ടെന്ന് സിനിമ കണ്ടിറങ്ങി ഒരു ഫൈവ് തുടങ്ങി 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് വരെ ദൈർഘ്യത്തിലാണ് പാട്ടുകൾ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെന്റെ കഴിവാണ്. പലരും കമന്റ് ബോക്സിൽ അടുത്ത സന്തോഷ് പണ്ഡിറ്റ് ആവും തന്നെ പറയുന്നുണ്ട് പലരും. അത് ഏതാണ്ട് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം രൂപക്കാണ് സിനിമ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2011 കൃഷ്ണൻ രാധ എന്ന സിനിമയ്ക്ക് സന്തോഷ് പണ്ഡിറ്റിനെതിരെ സിനിമ കൊട്ടകയില് മുട്ടയേറായിരുന്നു. ചീഞ്ഞ മുട്ടയേർത്ത് സ്ക്രീനിലേക്ക് എറിഞ്ഞ് അദ്ദേഹത്തിനെ സിനിമ മേഖലയിലേക്ക് കയറ്റാണ്ടിരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. ഇപ്പോൾ അദ്ദേഹമാണ് ഇന്ന് ഏറ്റവും വലിയ കോടീശ്വരൻ എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന് ഇല്ലാത്ത കാറുകളില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ വളർന്നു വരുന്ന സമയമെടുക്കും. പണ്ട് പലരും പണ്ട് ലാലേട്ട അക്കരക്കര സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എടാ ദാസ എടാ വിജയ എല്ലാത്തിനും ഓരോ സമയമുണ്ട്. സിനിമ കേറണമെങ്കിലും ഒരു സമയമുണ്ട്. കഴിഞ്ഞ ദിലീപ് കേരളത്തിലെ ജനപ്രിയ നായകനെ പറയട്ടെ, ജനപ്രിയ നായകനായ ദിലീപ് ഏട്ടൻ കഴിഞ്ഞ സ്നേഹപ്പെട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടു. അതിനെ പറ്റി പറഞ്ഞു. ദിലീപ് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ചേട്ടൻ ചോദിച്ചില്ലേ, ചാൻസ് ചോദിച്ചില്ലേ എനിക്ക് നടനാണെങ്കിൽ തലവരെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലാക്കാൻ പറ്റൂ. ഞാനൊരു പെട്രോൾ പമ്പിലെ ചെറിയൊരു ഉദ്യോഗസ്ഥനായിട്ട് ചെറിയൊരു പമ്പിലെ ജീവനക്കാരനായിട്ട്